ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്. ഒയ്സ്ക ഇന്റർനാഷണൽ വടകര ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ദേശീയ ശാസ്ത്രദിനം ആചരിച്ചു. ചിനുംവിട യു പി സ്കൂളിൽ കെ പി ചന്ദ്രശേഖരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് രോഗങ്ങൾക്ക് കാരണം എന്താണ്? ബാക്ടീരിയകളാണ് അല്ലേ, അണുക്കളാണ് അല്ലേ, മോശമായ അണുക്കൾ ബാക്ടീരിയകളാണ്. അപ്പൊ ബാക്ടീരിയയെ തടുത്താൽ മാത്രമേ രോഗം മാറുള്ളൂ ഇന്ന് നമ്മുടെ പുസ്തകത്തിലൊക്കെ പഠിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് പനിച്ചാൽ, എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ ഉടനെ നമ്മൾ അമ്മ മാറി ഒരു ചരട് മന്ത്രിച്ച് കെട്ടിക്കാൻ പറയുന്നത്. ചരട് മന്ത്രിക്കാൻ പറഞ്ഞ് ചരട് മന്ത്രിച്ചു, ചരട് മന്ത്രിച്ച് ആ ബാക്ടീരിയ പോവും. അപ്പം നമ്മുടെ ശാസ്ത്ര പഠനവും നമ്മൾ നിത്യ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതായി മാറും. ഇതിനല്ല ശാസ്ത്ര പഠനം. അത് മാത്രം ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, ഇതിനല്ല ശാസ്ത്ര പഠനം. ശാസ്ത്ര പഠനം മാർക്ക് കിട്ടാനുള്ളതല്ല, ശാസ്ത്ര പഠനം ഇതിനുള്ളതാണ്, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഹെഡ്മിസ്ട്രസ് ടി എം നീന സ്വാഗതം പറഞ്ഞു. ടി കെ രാംദാസ് അധ്യക്ഷനായിരുന്നു. എ വിജയൻ, അജിത് എന്നിവർ സംസാരിച്ചു. അനുരാഗ് ഷാന, ഷെറിൻ, അബിരാം എന്നിവർക്ക് ക്വിസ് മത്സരത്തിൽ അവാർഡുകൾ വിതരണം ചെയ്തു. ഇന്ന് ലോക ശാസ്ത്രദിനം നമ്മൾ ആചരിക്കുകയാണ്. ശാസ്ത്രദിനത്തിന്റെ പ്രത്യേകതയെ പറ്റി അധ്യക്ഷൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഒയ്സ്കയെ പറ്റി എത്ര പേർക്ക് അറിയാം? എന്താണ് ഒയ്സ്ക എന്ന് ആർക്കും അറിയില്ല. ഒയ്സ്ക ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെൻ്റ് ആണ്. ഇത് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള, ജപ്പാനിലെ ടോക്കിയോ ആണ് ഇതിൻ്റെ ആസ്ഥാനം. പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ വടകരയിലെ ശാഖയുടെ പ്രവർത്തകരാണ് നിങ്ങളൊക്കെ. അപ്പോൾ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇന്നത്തെ ഈ വിഷയവുമായി ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒയ്സ്കയെ പറ്റി നിങ്ങൾ അറിയണം. കൂടുതൽ നമുക്ക് വേറെ അവസരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായുണ്ട്. ഇന്ന് ശാസ്ത്രം, ശാസ്ത്രത്തിൻ്റെ പുരോഗതി മനുഷ്യൻ്റെയും ഈ ലോകത്തിൻ്റെ ആകൃത്തി തന്നെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം. പക്ഷേ നന്മയ്ക്ക് വേണ്ടി മാത്രമാണോ ശാസ്ത്ര പുരോഗതി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്? അല്ല, ഈ ഭൂമിയെ തന്നെ തകർക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിൽ ഉണ്ട്. ഇന്ന് മനുഷ്യൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, ശാസ്ത്രം, ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഭൂമിയുടെയും മനുഷ്യവർഗത്തിൻ്റെ മാത്രമല്ല, ഈ ഭൂമി ഭൂഗോളത്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി.